സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് ഫിബൊനാച്ചി ടൂൾ യൂസ് ചെയ്ത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ എങ്ങനെ നമുക്ക് ഇൻട്രാഡേക്ക് പറ്റിയ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് മാർക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്, 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ. അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഫൈവ് ഇയേഴ്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾക്ക് ഫൈവ് ഇയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ, ഫൈവ് ഇയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഫൈവ് ഇയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഞാൻ എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലും നിങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫിബൊനാച്ചി ടൂൾസ് സെലക്ട് ചെയ്തിട്ട് ഹൈ നിന്ന് ലോയിലേക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഓരോ പോയിൻറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. 0236, 0382, 05, 018 ആ ലെവൽസൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലെവൽസൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർസ് മാറ്റാം. ഇത്തരം ലെവൽസാണ് നമുക്ക് ഫിബൊനാച്ചി കിട്ടിയിട്ടുള്ളത്. നമുക്കൊന്ന് മിനിമൈസ് ചെയ്യാം ചാർട്ടിൽ. ഇനി ഏറ്റവും കൂടുതൽ ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഏരിയയിൽ കൂടുതൽ ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെയും ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്ത് കാണാം. ആ ഈ ഒരു ഏരിയയും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെയും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഇത് ലോ ആണ്. ലോ എപ്പോഴും ഒരു സപ്പോർട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ലോയും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഹൈ. ഒരു പോയിൻ്റ് ആണുള്ളത്, നമുക്ക് ഹൈ മാർക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. ഇനി നമുക്കത് 5 മിനിറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിലത്തെ ലൈനിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പ് ട്രെൻഡ് ആയിരിക്കും. താഴത്തെ ലൈനിന് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇതാണ് ലെവൽസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഗ്രീൻ ലൈനിൻ്റെ മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത പൈയിലേക്ക് പോവാം. അതിൽ റെഡ് ലൈൻ താഴെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് സെല്ലിലേക്ക് പോവാം. ഇങ്ങനെയും നമുക്ക് ഫിബൊനാച്ചി ടൂൾ ഉപയോഗിച്ചിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ലെവൽസ് ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ട് എടുക്കാം. അതിനുശേഷം ടൈം ഫ്രെയിം 15 മിനിറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫിബൊനാച്ചി ടൂൾ യൂസ് ചെയ്യാം. മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇതിലെ ലെവൽസ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. ഹൊറിസോണൽ ടൂൾ കിട്ടും, അത് വെച്ചിട്ട് ലോ 0.236 ലെവൽ, 0.382 ലെവൽ, 0.5 ലെവൽ, 0.618 ലെവൽ, 0.78 and 1. ഇനി നമുക്ക് ആ ഫിബൊനാച്ചി ടൂൾ ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി നമുക്കൊന്ന് മിനിമൈസ് ചെയ്യണം ചാർട്ട്. ഏറ്റവും കൂടുതൽ സപ്പോർട്ടുകൾ വന്ന ലെവൽസ് എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഏരിയയിൽ ഒരുപാട് സപ്പോർട്ട്സ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് സ്ട്രോങ് ആണെന്ന് മനസ്സിലായി. അത് വേണമെങ്കിൽ താഴ്ത്താം, ഈ ഒരു പോയിൻ്റ് ആക്കാം.
ഓക്കെ, നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, പണ്ട് ഒരുപാട് ക്യാൻഡിൽസ് ഇവിടെ സപ്പോർട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ കറക്റ്റായ ഏരിയയിൽ ഒരുപാട് സപ്പോർട്ടും റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കത് 5 മിനിറ്റിലേക്ക് മാറ്റാം. ഇവിടെ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് നടത്താം. ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫിബൊനാച്ചി ലെവൽ വെച്ചുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് ആണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രേഡ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ ഈ ഗ്രീൻ ലൈൻ മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ ക്ലോസ് ചെയ്യണം, അപ്പോൾ ബൈ എടുക്കാം. അല്ലെങ്കിൽ റെഡ് ലൈൻ താഴെ ക്ലോസ് ചെയ്യുന്ന സെൽ എടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ താഴെ ക്ലോസ് ചെയ്താലും സെൽ എടുക്കാൻ സാധിക്കത്തില്ല, കാരണം തൊട്ട് താഴെ തന്നെ വേറൊരു സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യണം. നമുക്ക് നല്ലൊരു ഡിസ്റ്റൻസ് വേണം, ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ഡിസ്റ്റൻസ് ഉള്ളപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്കിപ്പോൾ ട്രേഡ് എടുക്കാൻ സാധിക്കത്തില്ല, കാരണം ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് സൈഡ് വൈസിന് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്, കാരണം ഒരുപാട് സപ്പോർട്ട് റെസിസ്റ്റൻസ് തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്നാൽ മാർക്കറ്റ് ഈ 2 ലെവൽസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്കും സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ 2 ലെവലാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ മാർക്കറ്റ് ട്രേഡ് നടക്കുമ്പോൾ നോക്കുവാണെങ്കിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്, കാരണം മാർക്കറ്റ് സൈഡ് വൈസിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്യുന്നത് ഫിബൊനാച്ചി ലെവൽസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾക്ക് തന്നെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളിവിടെ സേവ് ബട്ടണുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ സേവ് ആവും. നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരച്ച ലെവൽസിൻ്റെ പെർഫോമൻസ് ഇന്ന് എങ്ങനെയായിരുന്നു നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ലെവൽസ് ആണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ നിഫ്റ്റി അതിനെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, കണ്ടോ, ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തത് നമ്മുടെ ലെവൽസിന് താഴെ. അത് താഴെ നമ്മൾ സപ്പോർട്ടൊന്നും വരച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയ കാരണമുണ്ട്. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് റിട്രേസ് ചെയ്ത് കയറി. ഇവിടെ നമുക്കൊരു എൻട്രി ഉണ്ട്, കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഗ്രീൻ ലൈനിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ആണ്. നമുക്കിവിടുന്ന് ബൈ എടുക്കാമെന്നു അത് ബ്രേക്ക് ചെയ്ത് അടുത്ത ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്തു, വീണ്ടും അടുത്ത ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്തു, കണ്ടോ, നല്ലൊരു എൻട്രി നമുക്കൊന്ന് കിട്ടിയിരുന്നു. ഇവിടെ നമുക്കൊരു സെല്ലാണ് വന്നിരിക്കുന്നത്, കാരണം റെഡ് ലൈൻ താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്, കണ്ടോ, ആ ലെവൽസ് ബ്രേക്ക് ചെയ്യാണ്ട് ഒരുപാട് നേരം ആ ഒരു ലെവൽസിൽ തന്നെ നിന്നു. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു, വീണ്ടും മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഗ്രീൻ ലൈനിൻ്റെ മുകളിൽ വീണ്ടും ക്ലോസ് ചെയ്തു, വീണ്ടും ഇവിടുന്ന് ബൈയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കിവിടെ നോക്കി കാണാൻ സാധിക്കും, കണ്ടോ, ആ ലെവൽ ബൈ വന്നതിന് ശേഷം മാർക്കറ്റ് കയറി തിരിച്ച് അതേ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും കയറി, കണ്ടോ, എക്സാക്റ്റ് നമ്മുടെ റെഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴെ വന്നത്, വീണ്ടും കയറി മുകളിലേക്ക് പോയിരിക്കുന്നു, കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് ഫിബൊനാച്ചി ലെവൽസ് വെച്ചിട്ട് ഞാൻ പ്രീവിയസ് ഡേയുള്ള ഹൈയും ലോയും മാർക്ക് ചെയ്യണം. അതിനിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഹൊറിസോണ്ടൽ ടൂൾ വെച്ച് മാർക്ക് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഓരോ ദിവസത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നല്ല സിമ്പിളായിട്ട് തന്നെ വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ഒരു ഫിബൊനാച്ചി ടൂൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇൻട്രാഡേയിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാമെന്ന്. ഇനി നിങ്ങൾക്ക് ഇത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ വരച്ച ലെവൽസിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടത്തിയിരുന്നത്, കേട്ടോ. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ
ആ ഒരു ഗ്രീൻ ലൈൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്ത് താഴേക്ക് വന്നു. ഇവിടെ താഴേക്ക് വന്നിരുന്നു, പക്ഷേ നമുക്കറിയാം അവിടെ ബയേഴ്സ് ആണ് കൂടുതൽ വന്നിരുന്നത്. ബയേഴ്സിൻ്റെ പവർ ആയിരുന്നു, കാരണം ഒരു സ്ട്രോങ് ക്യാൻഡിലല്ല. ഇപ്പോൾ ഒരു സ്ട്രോങ് ക്യാൻഡിലായിരുന്നെങ്കിൽ ഈ താഴെ ആയിരിക്കും ക്ലോസ് ചെയ്തിരിക്കുക. പക്ഷേ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിട്രേസ് ചെയ്ത് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് ബൈം പ്രഷർ ഇവിടെ വന്നിട്ടുണ്ട്, അതാണ് കാണിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഗ്രീൻ ക്യാൻഡലിൻ്റെ മുകളിൽ, ഗ്രീൻ ലൈനിൻ്റെ മുകളിൽ നമ്മുടെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. നല്ല രീതിയിൽ അവിടെ നിന്ന് മുകളിലേക്ക് പോയി കേട്ടോ. വീണ്ടും നമുക്ക് എൻട്രി വന്നിട്ട് കണ്ടോ, അതിന് മുകളിൽ വീണ്ടും ക്ലോസ് ചെയ്തു. ഇതിന് മുകളിൽ ലെവൽസ് ഒന്നും വരച്ചിട്ടില്ല കേട്ടോ. അതിനുശേഷം ആ ലെവൽസ് ബ്രേക്ക് ചെയ്യാണ്ട് തന്നെ മാർക്കറ്റ് ആ ത്രൂ ഔട്ട് ഡേയിൽ ട്രേഡ് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെവൽസ് എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സപ്പോർട്ടും ഡിസ്റ്റൻസും വരയ്ക്കാൻ സാധിക്കുന്നത് ഇൻട്രാഡേ ഫിബൊനാച്ചി ടൂൾസിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ഡിസ്റ്റൻസ് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.